ഈശോമിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ കത്തോലിക്കാ സഭ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കുവാൻ ഒരുങ്ങുകയാണ്. പരിശുദ്ധ കന്യകാമറിയത്തിലൂടെ ഈശോയിലേക്ക് എത്താൻ ഏറ്റവും നല്ല മാർഗം കൂടിയാണ് ഈ ഭക്താനുഷ്ഠാനങ്ങൾ. പരിശുദ്ധ അമ്മ ഒരു ഉപകരണം മാത്രമായിരുന്നു ദൈവത്തിൻ്റെ രക്ഷ നമുക്ക് സ്വന്തമാക്കി തരുവാനും ക്രിസ്തുവിനോട് നമ്മെ ഐക്യപ്പെടുത്തുവാനും. അവിടെ തീർച്ചയായിട്ടും നമുക്ക് പറയാം, പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്കുള്ള ഒരു താക്കോലാണെന്ന്. വിശുദ്ധ പൗലോസ് ലിഹ തിമോത്തിയോസിനെ എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം അഞ്ചാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ ഒരു മധ്യസ്ഥനേ ഉള്ളൂ, അത് ക്രിസ്തുവാണെന്ന്. ഈ ഒരു വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് പെന്തക്രിസ്തുകാരും മറ്റുള്ളവരും എല്ലാം പറയാറുണ്ട്, ക്രിസ്തു മാത്രമേ ഏകരക്ഷകനുള്ളൂ, പരിശുദ്ധ കന്യകാമറിയുമോ മറ്റു വിശുദ്ധരോ ഒന്നും നമുക്ക് മധ്യസ്ഥരല്ല എന്ന്. ഈ തിരുനാളിൻ്റെ അവസരത്തിൽ പരിശുദ്ധ അമ്മ നമ്മുടെ മധ്യസ്ഥയാണെന്ന് പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുക. തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മ നമ്മുടെ എല്ലാവരുടെയും അപേക്ഷകൾ സമർപ്പിക്കുന്ന ഒരു മധ്യസ്ഥ തന്നെയാണ്. വചനം പറയുന്നതനുസരിച്ച് ഏക മധ്യസ്ഥൻ, പൂർണ്ണ മധ്യസ്ഥൻ അത് ക്രിസ്തു മാത്രമേ ഉള്ളൂ. പക്ഷേ എങ്കിലും ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് മധ്യസ്ഥം വഹിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് പൗലോസ് ലിഹ തിമോത്തിയോസിനെതിരെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം എട്ടാം വാക്യത്തിൽ പറയുന്നുണ്ട്, തങ്ങളുടെ പവിത്രമായ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുവിനെന്ന്. ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് പ്രാർത്ഥനയുടെ ഒരു മാനമാണ് മധ്യസ്ഥ വഹിക്കുക എന്നുള്ളത്. നമ്മുടെ സ്നേഹമുള്ളവർ, നമ്മളെല്ലാം നമ്മുടെ ജീവിതത്തിൽ മധ്യസ്ഥ വഹിക്കുന്നവരാണ്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. അതൊരിക്കലും ക്രിസ്തുവിൻ്റെ പൂർണ്ണ മധ്യസ്ഥയോട് നമുക്ക് ബന്ധപ്പെടുത്താൻ സാധിക്കുകയില്ല. എങ്കിലും ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ മധ്യസ്ഥതയ്ക്ക് ഒത്തിരിയേറെ മൂല്യം വർദ്ധിക്കുമെന്നുള്ള തീർച്ച തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ പരിശുദ്ധ കന്യകാമറിയം ദൈവത്തിൻ്റെ ശിഷ്യരിൽ ഏറ്റവും കൂടുതൽ ദൈവപക്കൽ മധ്യസ്ഥത ഉറപ്പിക്കാനായിട്ട് സാധ്യതയുള്ളൊരു വ്യക്തിയാണ്. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, മോശ ദൈവത്തിൻ്റെ വാക്കുകൾ ജനത്തിൽ പങ്കുവയ്ക്കാനായിട്ട് ദൈവം നിയോഗിച്ച മധ്യസ്ഥനായിരുന്നുവെന്ന്. അതുപോലെ പലയിടങ്ങളിലും തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മാലാഖമാരെല്ലാം ദൈവത്തിൻ്റെ സ്വരം പങ്കുവയ്ക്കുന്നവരായിരുന്നു എന്ന്. നമ്മുടെ ഈ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നമ്മുടെ അധ്യാപകരും മാതാപിതാക്കന്മാരും എല്ലാം നമ്മുടെ മുമ്പിൽ ദൈവത്തിന് മുമ്പിലുള്ള മധ്യസ്ഥർ തന്നെയല്ലേ? അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും മധ്യസ്ഥത നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണ്. പരിശുദ്ധ കന്യകാമറിയം തീർച്ചയായിട്ടും നമ്മുടെ മധ്യസ്ഥയാണ്, നമ്മുടെ പ്രാർത്ഥനകൾ ദൈവപക്കലെ സമർപ്പിക്കുവാനായിട്ട്. പണ്ഡിതനായ പി ബോവർ പറയുന്നുണ്ട്, ദൈവത്തിനും മനുഷ്യർക്കിടയിലുള്ള മധ്യസ്ഥയാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മ മനുഷ്യർക്കു വേണ്ടി ദൈവത്തിൻ്റെ മനുഷ്യരുടെ വാക്കുകൾ ദൈവത്തിൻ്റെ പക്കൽ സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ മനുഷ്യർക്ക് വേണ്ടി പരിത്യാഗം ഏറ്റെടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ഒരു ഉദ്യോഗമാണ് മധ്യസ്ഥ എന്നുള്ളത് പരിശുദ്ധ കന്യകാമറിയത്തിന് വിശേഷിപ്പിക്കുന്നു പി ബോവർ. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും വിശ്വസിക്കാം പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ പക്കൽ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള ഏറ്റവും തികഞ്ഞ ഒരു വ്യക്തി തന്നെയാണെന്ന്. ഇതിനെ സഭ പഠിപ്പിക്കുന്നത് മൂന്ന് വിധത്തിലാണ്. എങ്ങനെയാണ് നമ്മൾ വിശുദ്ധരോടുള്ള വണക്കവും ദൈവത്തോടുള്ള ആരാധനയും പ്രകടിപ്പിക്കേണ്ടത്? അതിന് മൂന്ന് ഘടകങ്ങളുണ്ട്. ഒന്ന് ലാത്രി എന്ന് പറയും, അത് സുപ്രീം വർഷിപ്പ് ടു ഗോഡ്, ദൈവത്തിനാണ് പരിപൂർണമായ ആരാധന കൊടുക്കേണ്ടത്. രണ്ടാമത്തേത് ഹൈപ്പർ ദൂളിയ, അത് പരിശുദ്ധ കന്യാമരത്തിനാണ്, അതിശക്തമായ ബഹുമാനം, അതിശക്തമായ വണക്കം, അത് പരിശുദ്ധ കന്യാമരത്തിനാണ് തിരുസഭ കൊടുക്കുവാനായിട്ട് പറയുക. മൂന്നാമതായിട്ട് ദൂളിയ, അത് ഉദ്ദേശിക്കുന്നത് വിശുദ്ധരോടുള്ള വണക്കമാണ്. ഈ മൂന്ന് വ്യത്യസ്തമായ ചിന്താഗതികൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മുടെ ആരാധനയും നമ്മുടെ വണക്കമൊക്കെ നമ്മൾ സമർപ്പിക്കുവാനായിട്ട്. ആരാധന ദൈവത്തിന് മാത്രമേ കൊടുക്കാവുള്ളൂ, അത് പരിശുദ്ധ കന്യകാമറിയത്തിനോ വിശുദ്ധർക്കോ കൊടുക്കാൻ പാടില്ല. ഇതുതന്നെയാണല്ലോ വെളിപാടിൻ്റെ പുസ്തകം 19:10 22:9 പറയുന്നുണ്ട്, ഞാൻ നിന്റെ സഹനദാസരിൽ ഒരുവൻ മാത്രമാണ്, നീ എന്നെ ആരാധിക്കരുത്, നീ ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ദൈവത്തിനുള്ള ആരാധന ദൈവത്തിന് തന്നെ കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർ ഈ കാലഘട്ടത്തിൽ ഈ അടുത്തിടെ പരിശുദ്ധ കന്യാമരത്തിന് വേണ്ടി പരിശുദ്ധ കന്യാമരത്തിന് പ്രാർത്ഥിക്കുമ്പോഴും മാല ചാർത്തുമ്പോഴും ജപമാല ചൊല്ലുമ്പോഴും അതുപോലെ തന്നെ രൂപം വണങ്ങുമ്പോഴെല്ലാം നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിനുള്ള ആരാധനയ്ക്ക് ഉപരിയായിട്ട് പോകരുത് പരിശുദ്ധ അമ്മയോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയും മറ്റുമെല്ലാം. പരിശുദ്ധ അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കണം, അത് ഈശോയുടെ അടുക്കിലേക്ക് എത്താനുള്ള ഒരു മാർഗം മാത്രമായിട്ട്, ഈശോയിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു വഴി മാത്രമായിട്ട് വേണം പരിശുദ്ധ അമ്മയെ നമ്മൾ കൂട്ടുപിടിക്കുവാനായിട്ട്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മളെല്ലാം നിസ്സഹായരാണ്, ബലഹീനരാണ്. ഈശോയുടെയോ പരിശുദ്ധ അമ്മയുടെയോ മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ നമ്മൾ ആരുമല്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും ഉടനടി നടന്നു കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കാത്തിരിക്കുക ദൈവത്തിൻ്റെ പദ്ധതി നിറവേറാനായിട്ട്. പരിശുദ്ധ കന്യാമരത്തെ കൂട്ടുപിടിക്കുക, നമ്മുടെ അപേക്ഷകളൊക്കെ സമർപ്പിക്കുക. തീർച്ചയായിട്ടും ഈ ജനന തിരുനാളിൻ്റെ അവസരത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് വാങ്ങിത്തരാനായിട്ട് പരിശുദ്ധ കന്യാമരത്തിൻ്റെ ശക്തി നമുക്ക് തീർച്ചയായിട്ടും ഗുണം ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ സ്വന്തക്കാർക്കും നമ്മുടെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ കന്യാമരത്തെ ഈശോയിലേക്കുള്ള യാത്രയിൽ നമുക്ക് കൂട്ടുപിടിക്കാം. എല്ലാവരെയും ദൈവം സംരക്ഷിക്കട്ടെ.